പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇടപെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പൂക്കോട് സർവകലാശാലയിലെത്തി തെളിവെടുപ്പ് നടത്തും. വരുന്ന 5 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ തെളിവെടുപ്പ്. ക്യാമ്പസിലെ അധ്യാപകർ, ജീവനക്കാർ, ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ തുടങ്ങിയവരിൽ നിന്ന് ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തും. മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുക്കുന്ന സമയത്ത് തന്നെയാണ് CBIയും തെളിവെടുപ്പ് നടത്തുന്നത്. ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം ശനിയാഴ്ച വയനാട്ടിലെത്തി പ്രാഥമികാന്വേഷണം ആരംഭിച്ചിരുന്നു. കൂടാതെ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിനോട് പൂക്കോട്ടേക്ക് എത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ പിതാവ് ജയപ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം അതിക്രൂരമായ റാഗിങ്ങിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപ്പട്ടിക വലുതാകുമെന്ന സൂചനയും CBI നൽകി. കഴിഞ്ഞ ദിവസം CBI രജിസ്റ്റർ ചെയ്ത FIRൽ 21 പ്രതികളാണ് ഉള്ളത്. എന്നാൽ പോലീസ് FIRൽ 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പേര് പറയാതെയാണ് 21-ാമനെ CBI പ്രതിയാക്കുന്നത്. അക്ഷയായിരിക്കാം ആ പ്രതിയെന്നാണ് സൂചനകൾ. മാത്രമല്ല കേസിൽ ഇനിയും പ്രതികൾ കൂടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. 2 പെൺകുട്ടികൾ ഉൾപ്പെടെ CBIയുടെ സംശയ നിഴലിലാണ്. നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം റിമാൻഡിലാണ്. ഇവരെ CBI വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തും. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ചില വിദ്യാർത്ഥികളുടെ പേരുകൾ നേരത്തെ തന്നെ സിദ്ധാർത്ഥിന്റെ കുടുംബം പരാമർശിച്ചിരുന്നു. ഇവരിലേക്കും CBIയുടെ അന്വേഷണം നീളാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. നിലവിൽ പേര് പരാമർശിക്കാതെയാണ് CBI 21-ാമത്തെ ആളെ FIRൽ പ്രതി ചേർത്തിരിക്കുന്നത്. CBI സംഘം കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി ചൊവ്വാഴ്ച എടുക്കും. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിനോട് ചൊവ്വാഴ്ച വരാനാണ് CBI നിർദ്ദേശം നൽകിയത്. കൽപ്പറ്റ പോലീസ് വഴിയാണ് ഇക്കാര്യം സിദ്ധാർത്ഥന്റെ കുടുംബത്തെ പോലീസ് അറിയിച്ചത്. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി കേസിൽ അതിനിർണായകമായിരിക്കും. പേര് പറയുന്നവരിലേക്കെല്ലാം അന്വേഷണം നീളും. പൂക്കോട് ക്യാമ്പസിലും CBI വിശദ പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ CBI സംഘം വയനാട് ജില്ലാ പോലീസ് മേധാവി T. നാരായണനുമായും സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച കൽപ്പറ്റ DYSP T. N. സജീവനുമായും സംസാരിച്ചിരുന്നു. വൈത്തിരി റെസ്റ്റ് ഹൗസിലാണ് CBIയുടെ താൽക്കാലിക ക്യാമ്പ്. ഡൽഹിയിൽ നിന്ന് ഒരു SPയുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. മലയാളികളായ ചില ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ സംഘത്തോടൊപ്പം ചേരുമെന്നും സൂചനയുണ്ട്. സിദ്ധാർത്ഥൻ കേസിൽ അന്വേഷണം തുടങ്ങിയ CBIക്ക് വേണ്ട സഹായങ്ങളെല്ലാം പോലീസ് ചെയ്തു കൊടുക്കുമെന്നാണ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ക്യാമ്പ് ഓഫീസും വാഹനങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും ഉൾപ്പെടെ കേസ് അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായവും പോലീസ് നൽകും. നേരത്തെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനും SFIക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. CBI അന്വേഷണം ആരംഭിച്ചതുമില്ല, പോലീസ് അന്വേഷണം തുടങ്ങിയതുമില്ല. ഭാര്യയുടെ ആരോഗ്യം ശരിയായാൽ ഉടൻ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നായിരുന്നു ജയപ്രകാശ് അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്.